ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രഞ്ജി പണിക്കരുടെ തിരക്കഥയിൽ വന്ന സുരേഷേട്ടൻ ചിത്രങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും മൂവി ടോക്സിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. രഞ്ജി പണിക്കരുടെ തിരക്കഥയിൽ ആദ്യമായി വന്ന സുരേഷേട്ടൻ ചിത്രമായിരുന്നു 1992 പുറത്തിറങ്ങിയ തലസ്ഥാനം. ഷാജി കൈലാസ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലറിൽ പുറത്തിറങ്ങിയ ഈ സിനിമക്ക് മികച്ച വിജയം തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചത്. 1993 മൂന്ന് സുരേഷ് ഗോപി ചിത്രങ്ങൾക്കാണ് രഞ്ജി പണിക്കർ തിരക്കഥ എഴുതിയത്. അതിൽ ആദ്യ സിനിമയായിരുന്നു സുരേഷേട്ടൻ ഗസ്റ്റ് അപ്പിയറൻസിൽ വന്ന സ്ഥലത്തെ പ്രധാന പയ്യൻസ്. ജഗദീഷാണ് സിനിമയിൽ നായകവേഷം കൈകാര്യം ചെയ്തത്. പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ സിനിമക്ക് സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയെടുക്കാൻ സാധിച്ചത്. രണ്ടാമത്തെ റിലീസായിരുന്നു ഏകലവ്യൻ. ഷാജി കൈലാസാണ് ഈ സിനിമയെ സംവിധാനം ചെയ്തിരിക്കുന്നത്. ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ സിനിമക്ക് സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയെടുക്കാൻ സാധിച്ചത്. 93 അവസാന റിലീസായിരുന്നു മാഫിയ. സുരേഷേട്ടനോടൊപ്പം തമിഴ്നടൻ വിക്രമും സിനിമയിൽ പ്രധാന വേഷത്തിലുണ്ടായിരുന്നു. മികച്ച വിജയം തന്നെ ഈ സിനിമക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അടുത്ത സിനിമയാണ് 1994 പുറത്തിറങ്ങിയ കമ്മീഷണർ. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന ഷാജി കൈലാസ് തന്നെയായിരുന്നു. ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു സിനിമക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ അടുത്ത സിനിമയാണ് രഞ്ജി പണിക്കരുടെ തിരക്കഥയിൽ വന്ന ആദ്യ മമ്മൂക്ക ചിത്രമായ ദി കിങ്. ഷാജി കൈലാസിൻ്റെ സംവിധാനത്തിലായിരുന്നു ഈ സിനിമകളൊക്കെ പുറത്തിറങ്ങിയത്. അപ്പോൾ സുരേഷേട്ടൻ ഈ സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് ഈ സിനിമക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. അടുത്ത റിലീസാണ് 1997 പുറത്തിറങ്ങിയ ലേലം. ജോഷി സാറാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നടൻ സോമൻ്റെ അവസാന ചിത്രം കൂടിയായിരുന്നു ഇത്. ആക്ഷൻ ഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ സിനിമക്ക് ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു നേടിയെടുക്കാൻ സാധിച്ചത്. അടുത്ത റിലീസാണ് ജോഷി സാറിൻ്റെ സംവിധാനത്തിൽ തന്നെ 1999 പുറത്തിറങ്ങിയ പത്രം. ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ സിനിമക്ക് ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു നേടിയെടുക്കാൻ സാധിച്ചത്. രഞ്ജി പണിക്കരാദ്യമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സുരേഷ് ഗോപി ചിത്രമായിരുന്നു 2005 പുറത്തിറങ്ങിയ ഭരത്ചന്ദ്രൻ IPS. ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ സിനിമക്ക് സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയെടുക്കാൻ സാധിച്ചത്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം രഞ്ജി പണിക്കരുടെ തിരക്കഥയിൽ വന്ന സുരേഷ് ഗോപി ചിത്രമായിരുന്നു ദ കിങ് ആൻഡ് ദി കമ്മീഷണർ. ഒരു മൾട്ടിസ്റ്റാർ ചിത്രമായിരുന്നു. മമ്മൂക്കയും ഈ സിനിമയിൽ പ്രധാന വേഷത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഷാജി കൈലാസിൻ്റെ സംവിധാനത്തിൽ വന്ന ഈ സിനിമ ഒരു വമ്പൻ ഡിസാസ്റ്റർ ആയിട്ടാണ് മാറിയത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും സിനിമകളാണ് രഞ്ജി പണിക്കരുടെ തിരക്കഥയിൽ വന്നത്. അപ്പോൾ ഈ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്ന് വെച്ചാൽ മറക്കാതെ തന്നെ താഴെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.